നവീൻ ബാബുവിന്റെ കേസിൽ കോടതി പറഞ്ഞാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്ന് സി ബി ഐ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്നല്ല നോക്കുന്നതെന്നും സി ബി ഐ അന്വേഷണം ആവശ്യമാണോ എന്നാണ് പരിശോധിക്കുന്നതെന്നും ഹൈക്കോടതിയും പറഞ്ഞു ഹർജിയിൽ അടുത്ത വ്യാഴാഴ്ച വാദം കേൾക്കും അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട് മുസ്തഫ ഈ നവീൻ ബാബുവിന്റെ മരണത്തിൽ കേസ് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ സി ബി ഐ സമ്മതം അറിയിച്ചിട്ടുണ്ടെങ്കിലും കോടതി അത് ആവശ്യപ്പെടുമോ എന്നുള്ളതിലാണ് ഇനി കാര്യങ്ങൾ നിൽക്കുന്നത് അടുത്തയാഴ്ച പരിഗണിക്കാനിരിക്കുന്നു ഇന്നെന്തൊക്കെയാണ് കോടതിയിൽ സംഭവിച്ചത് ധന്യ സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞെങ്കിൽ പോലും കോടതിയുടെ നിലപാട് ഇക്കാര്യത്തിൽ ധന്യ പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധേയമാണ് കോടതി എന്ത് പറയും എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും പക്ഷെ അതിനു മുമ്പ് ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണത്തിലേക്ക് ഒരു ഉത്തരവിലേക്ക് പോകാൻ പലതരത്തിലുള്ള കടമ്പകളുണ്ട് മാത്രമല്ല ഈ കോടതി സംസ്ഥാന സർക്കാരിൻ്റെ കൂടി നിലപാട് അക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി തന്നെ പരിഗണിക്കും എന്നുള്ളൊരു കാര്യത്തിലും സംശയമില്ല കാര്യം അന്വേഷണം നിലവിൽ വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയാണ് എല്ലാ വശങ്ങളും പരിശോധിക്കുന്നുണ്ട് കുടുംബം ആരോപിക്കുന്ന മുഴുവൻ വശങ്ങളും വളരെ സൂക്ഷ്മതയോടുകൂടി പരിശോധിച്ചു വരികയാണ് ഈ കുടുംബത്തോട് പൂർണ്ണമായും നീതി പുലർത്തുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം ഏതെങ്കിലും തരത്തിൽ കുടുംബത്തിന് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആ വശങ്ങളെല്ലാം കൂടി പരിഗണിച്ച ശേഷമാണ് ഇപ്പോഴുള്ള അന്വേഷണം പുരോഗമിക്കുന്നത് അതിൽ മറ്റു ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല കുടുംബത്തോടൊപ്പം തന്നെയാണ് സർക്കാർ എന്ന് കോടതിയിൽ പൂർണ്ണമായും കുടുംബത്തെ കൂടി പിന്തുടച്ചുകൊണ്ട് അതായത് സിബിഐ അന്വേഷണം വേണ്ടതില്ല നിലവിൽ സംസ്ഥാന സർക്കാരും പോലീസും നടത്തുന്ന അന്വേഷണം തന്നെ മതി എന്നുള്ളൊരു നിലപാടാണ് കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്നാണ് അന്വേഷണം നടത്തുന്നത് എന്നുള്ളൊരു നിലപാടാണ് എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം കഴിഞ്ഞ തവണ പരിഗണിച്ച സാഹചര്യത്തിൽ സി ബി ഐയുടെ കൂടി ഇക്കാര്യത്തിൽ ഒരു നിലപാട് അറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു അവരെന്തായാലും കോടതി പറഞ്ഞാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു നിലപാട് കോടതിയിൽ അറിയിക്കുന്നു പക്ഷേ കോടതി പറയുന്നത് ഈ കേസിന്റെ മെറിറ്റ് അനുസരിച്ച് സി അന്വേഷണം ആവശ്യമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതി പരിഗണിക്കുന്നത് അതിലേക്കാണ് കോടതി നോക്കുന്നത് എന്തായാലും ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ അന്വേഷണം ഏൽപ്പിച്ചാൽ പോരെ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചാൽ പോരെ എന്നതുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിട്ടുണ്ട് പക്ഷേ അതിന് ഏതെങ്കിലും തരത്തിൽ അത് വേണ്ട എന്നുള്ളതിൽ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ സി ബി അന്വേഷണം വേണ്ട എന്ന സർക്കാർ നിലപാടിൽ ഉൾപ്പെടെ കുടുംബം എന്തായാലും ഒരു കൌണ്ടർ അഫിഡവിറ്റ് അടുത്ത പന്ത്രണ്ടാം തീയതി അടുത്ത വ്യാഴാഴ്ച കോടതിയിൽ സമർപ്പിക്കണം നേരത്തെ ബെച്ചു കുര്യൻ തോമസിന്റെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചായിരുന്നു ഈ വിഷയം പരിഗണിച്ചത് ഇന്ന് ജസ്റ്റിസ് കൗസർ എടപ്പ് ാണ് ഈ വിഷയം പരിഗണിക്കുന്നത് സ്വാഭാവികമായും ഈ വിഷയത്തിൽ കുറച്ചുകൂടി വിശദമായി വാദം കേൾക്കാനുണ്ട് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അടുത്ത വ്യാഴാഴ്ച കുറച്ചുകൂടി ഗൗരവത്തിലുള്ള വാദം നടന്നതിനു ശേഷമായിരിക്കും കോടതി ഈ വിഷയത്തിൽ ഒരു നിലപാട് അറിയിക്കുക സർക്കാർ പ്രധാനമായും അറിയിച്ചത് ഒരു കൂടി പരിശോധിച്ച ശേഷം ആ വാദം കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും സിബിഐയോട് ആവശ്യപ്പെടുന്നോ എന്നുള്ള കാര്യത്തിലേക്ക് കോടതി എത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നന്ദി മുസ്തഫ